ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സമയം 6:17 ആയി. അപ്പൊ നമ്മളിപ്പോ ഏറ്റവും ആദ്യം പോകുന്നത് നമ്മൾ ബൈക്കിൽ നമ്മൾ നേരെ ഈസ്റ്റ് കോട്ടി പോകും. ഇന്നെങ്കിലും നമ്മൾ ആ കാറിനകത്ത് വെക്കുന്ന ആ സാധനം വാങ്ങിക്കണം, അത് കിട്ടിയാലേ പറ്റത്തുള്ളൂ. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം എങ്ങനെയെങ്കിലും അത് പോയി വാങ്ങിച്ച്, പിന്നെ ഒരു മൈക്ക്, ഷോർട്ട് ഗൺ മൈക്ക് വാങ്ങണമെന്നുണ്ട്, അതും വാങ്ങണം. പിന്നെ ഒരു ലൈറ്റ്, രാത്രി ഉപയോഗിക്കുന്ന ലൈറ്റ്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. അങ്ങനെ നമ്മൾ ഈസ്റ്റ് ഫോർട്ട്, അത് പറഞ്ഞു, ഈസ്റ്റ് ഫോർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. കിഴക്കേ കോട്ട പറ്റുകയാണെങ്കിൽ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ ഇന്നൊന്ന് നടന്ന് പോയി നോക്കാം. കാരണം നമ്മൾ വണ്ടിയിൽ ബൈക്കിൽ പോകണോണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ ഇന്ന് നമ്മൾ ഹെൽമെറ്റ് ക്യാമറ വെക്കുന്നുണ്ട്. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ആരെയും രക്ഷിക്കാൻ പറഞ്ഞേ. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ എന്തു പറഞ്ഞു? ഞാൻ പറയും പോലീസിന്റെ അടുത്ത്, അതായത് നിങ്ങൾ യാതൊരു തരത്തിലുള്ള നോട്ടിഫിക്കേഷനും നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇല്ല, ഒരിടത്തില്ല, അങ്ങക്ക് മെസ്സേജ് അയച്ചില്ല. സാധാരണ ഇങ്ങനെയുള്ള റൂളൊക്കെ വരുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഉപഭോക്താക്കൾക്ക്, അതായത് നമുക്ക് മെസ്സേജ് എങ്കിലും അയക്കണം, ഡേ ഇന്ന മുതൽ ഇന്ന തീയതി മുതൽ ഇന്ന ഇതാണ് സംഭവം, ബാൻഡാണ് എന്ന് പറഞ്ഞ് അയച്ചാലേ നമുക്ക് അറിയത്തുള്ളൂ. അല്ല ചുമ്മാ ന്യൂസ് വന്നിരുന്നിട്ട് അവ്യൂഹങ്ങൾ പറഞ്ഞു വരുത്തിയ നാട്ടുകാരെ പേടിപ്പിക്കാന്നല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അത്രേ ഉള്ളൂ. എന്തായാലും നമ്മൾ വെച്ചിട്ട് പോവാം. രാത്രി ആയതുകൊണ്ട് വലിയതായിട്ടൊന്നും കാണാനൊന്നും പറ്റൂല. പിന്നെ എന്നാലും എങ്ങനെ അങ്ങ് പോവാം അല്ലേ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാരും നമ്മുടെ കൂടെ വരണം. ഞങ്ങളുടെ ബൈക്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പോവാം അല്ലേ. ഇന്നെങ്കിലും നമുക്കത് വായിക്കണോ ഗൈസ്? അതാണ് നമ്മുടെ. അപ്പൊ ശരി, നമുക്ക് പോയിട്ട് വരാം. അപ്പൊ ഗൈസ്, നമ്മളിപ്പം മീറ്റിയോറിൽ കയറി. നമ്മൾ ഇന്നലെ 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. മീറ്റിയോറിൽ ഏകദേശം പെട്രോളൊക്കെ തീർന്നു. ഇതാണ് നമ്മുടെ വീട്. വീടേ ടാറ്റ. എന്താ ഗൈസ്, ഫ്രണ്ടിൽ ആ വീട്ടിൽ നല്ല ക്രിസ്മസിൻ്റെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ രേഷ്മ പുറകിലിരിപ്പുണ്ട്. വൈസർ അടച്ചു വെച്ചിരിക്കാം. പ്ലാനാ? പ്ലാൻ ഇവിടുന്ന് നേരെ ഈസ്റ്റ് ഫോർട്ട്. ഈസ്റ്റ് ഫോർട്ടിൽ ചെന്നിട്ട് നമ്മൾ അവിടെ നിന്ന് സാധനം വാങ്ങിക്കുന്നു. പിന്നെ നമ്മൾ തിരിച്ചു വരുന്നു. വഴികളെല്ലാം ഉണ്ടെങ്കിൽ കാണാം. മീനും ഇറച്ചിയും വാങ്ങിക്കാം. ഗൈസ്, അമ്മ പോകാൻ നേരത്ത് മീനോ ചിക്കനോ എല്ലാം ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറഞ്ഞ്. അപ്പം അതും കൂടെ വാങ്ങിക്കണം. നമ്മളിപ്പം ഗാന്ധിപുരം ചാവടിമുക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വൈസർ തുറന്നിട്ടാൽ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവും, പക്ഷേ ഈ വൈസർ അടച്ചിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ സീനാണ്. എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല ഫോഗ് കാരണം, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. ആടിപ്പൊളി സക്ക മുക്ക ഗൈസ്, ബ്ലോക്ക് ഇട്ടാ. അപ്പൊ അതിനകത്തിരിക്കുന്ന ആളെ രക്ഷിക്കുന്നതിന് വരെ എന്നെ ഇടിച്ചു കളയുമായിരുന്നു. ക്രിസ്മസിന്റെ വരവാണ് ഗൈസ്, ക്രിസ്മസിന്റെ വരവ്. പണ്ട് ഞാൻ മുടി വെട്ടിക്കൊണ്ടിരുന്ന കടയാണ്, ബ്യൂട്ടി ഹെയർ സെലൂൺ. ഇപ്പൊ ആ അപ്പൂപ്പനാണ് നടത്തുന്നത്. ഇപ്പൊ കുറച്ച് മോഡേൺ ആക്കി കേട്ടോ. ആ എന്റെ ഫോട്ടോ ഒന്നും വെച്ചിട്ടില്ല. ഏകദേശം എന്നെ പോലെ ഇരിക്കുന്ന കുറെ താഴിക്കാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ ഇരിക്കുന്ന ഷോപ്പുകൾ ഫുള്ളില്ല. ഇതൊക്കെ എന്റെ കൂടെ പഠിച്ച പിള്ളേരുടെ പാരൻസിൻ്റെ ആണ്. അപ്പോൾ അത് ഔട്ട് ഫിറ്റേഴ്സ് ഇരിക്കുന്ന ആ ഫുൾ ബിൽഡിങ് എൻ്റെ കൂടെ സർവോദയയിൽ സ്കൂളിൽ പഠിച്ച റമീസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ്. ആ ഔട്ട് ഫിറ്റേഴ്സ് അവരുടെ ഷോപ്പ് തന്നെയാണ്, ബാക്കിയൊക്കെ റെൻറ്റിന് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ റോഡ് സൈഡിൽ ഷോപ്പൊക്കെ ഉണ്ടെങ്കിലും ജോളിയായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. സത്യം പറഞ്ഞാൽ റോഡ് സൈഡിൽ ബിൽഡിംഗ് ഉണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്. ഇത് കണ്ടോ ഗൈസ്,
ഈ കാറിൽ പോകാൻ പറ്റാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കുത്തിക്കയറ്റി കൊണ്ട് അവർ നിൽക്കുമ്പോൾ ബാക്കി നമുക്ക് പുറകിൽ വരുന്ന ബൈക്കുകൾക്കും ചെറിയ ചെറിയ വണ്ടികൾക്കും പോകാൻ പറ്റത്തില്ല. ഇതാണ് വേറൊരു പ്രശ്നം ഈ കാറുകാരുടെ. നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ കാറുകാരുടെ കുറ്റം പറയും, അതായത് കാർ ഓടിക്കുമ്പോൾ ബൈക്കുകാരുടെ കുറ്റം പറയും. ഇല്ല അത് ഇത് ഇയാൾ കാണിക്കുന്നുണ്ട്. ഇത് മാറിയെങ്കിൽ നമുക്ക് അതുവഴി അങ്ങ് പോകരുത്. എനിക്ക് പോകാൻ പറ്റില്ല, അവ അവിടെ സ്റ്റോക്ക് അടിച്ച് നിൽക്കുന്നു. അയാൾ ഇപ്പുറത്തോട്ടായ നമുക്ക് അതുവഴി പോവാം. അപ്പൊ അവരെല്ലാം പോയി. നമ്മള് ഹോൺ അടിച്ച് അങ്ങനെ മാറ്റിച്ച് പാനിപ്പൂരി കഴിച്ചിട്ടോ? ആ ഓ ഡേ, ഇവിടെ ഒരു പാനിപ്പൂരി കട ഉണ്ട് ഡേ. ഗൈസ്, രേഷ്മയ്ക്ക് ഒരേ ആഗ്രഹം പാനിപ്പൂരി കഴിച്ചിട്ട് പോവാന്ന്. അപ്പൊ നമുക്ക് പാനിപ്പൂരി കഴിച്ചിട്ട് പോവാം. ഗൈസ്, മീറ്റ് യുവർ 350 പോകുന്ന വേണ്ട, ഞാൻ എടുത്ത അതേ കടയിൽ നിന്നാണ് എടുത്തത്, എംപയർ മോട്ടോഴ്സ്. അടിപൊളി. ഇവരൊക്കെ എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും എടുക്കുന്നതിന് മുന്നേ, അല്ലേ? കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ മലയാളി ടീഷർട്ട് കാണാനില്ലേ? മലയാളി ടീഷർട്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചൊക്കെ ആൾക്കാർ തിരിച്ചറിഞ്ഞേനെ. അതായത് മലയാളി ടീഷർട്ട് ഇല്ല, അതാണ് കൊള്ളല്ലേ. ഞാൻ ആക്ച്വലി ഈ സമയത്തൊന്നും വെളിയിറങ്ങാറില്ല, എനിക്ക് മീറ്റിംഗ് ആണ്. ഇന്നിപ്പോ വീട്ടിൽ കറണ്ട് ഇല്ല, അതുകൊണ്ട് ഇറങ്ങാൻ പറ്റി. ഇതേ പാനിപ്പൂരി കടയിൽ ചായ ഇട്ടോടെ. പാനിപ്പൂരി, ബാവജി, മസാലപ്പൂരി, ബേപ്പൂരി, സാൽപൂരി. ഗൈസ്, ഇതാണ് ശ്രീകാര്യത്തോട്ട് പോകുന്ന വഴിയാണ്. അങ്ങനെ അടുക്കും ചിട്ടയൊന്നും ഇല്ലാതെ ആൾക്കാർ വന്ന് കയറുന്നുണ്ട്. നമുക്ക് റൈറ്റിലോട്ടാണ് പോകാനുള്ളത്. ആക്ച്വലി അയ്യോ, എങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇപ്പൊ ചാടിയത്? ഐസ് ഇവിടെ ഇരിക്കും, ദയായിരിക്കണം പാനിപ്പൂരി ചേട്ടൻ. അവിടെ തിരക്ക്. പാനിപ്പൂരി കട താണ്ടിയത് എനിക്കും അറിയാം. ഞാൻ പണ്ട് പോലെ അങ്ങനെയാണ്, ഒരു സ്ഥലത്ത് ആവശ്യത്തിന് പോകുന്ന സ്ഥലത്ത് നിർത്തൂല. നീ പോയി ഓർഡർ ചെയ്തിട്ട് നില്ല, അല്ലേ? വേണ്ട, ഞാൻ അല്ല, അങ്ങനെ വേണ്ട, ഞാനും കൂടെ വരാം. ആര്? ഇവിടെയൊക്കെ ഊട്ടാണടിക്കാനൊക്കെ എന്തൊരു പാടറേ. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് രേഷ്മയുടെ ഇഷ്ട പാനിപ്പൂരി കട. ഇറങ്ങടേ. യെസ്, എനിക്ക് അതിനകത്തുനിന്ന് എടുക്കാം. ഞാൻ പാനിപ്പൂരി എടുക്കുമ്പോ ഇതൊക്കെ ഊരേണ്ടി വരൂലേടേ എനിക്ക്.
ഗൈസ് പാനിപൂരി എടുക്കുമ്പോൾ ഞാൻ ക്യാമറ ഒക്കെ എടുത്ത് ഊരേണ്ടി വരും. അതാണ് ശ്രീകാര്യം ഗൈസ്, അവിടെ അതാണ് മാർജിൻ ഫ്രീ മാർക്കറ്റ്. ഏ ഭയ്യാ പാനിപൂരി പാനി ചെറിയ പാനിപ്പൂരി കൈലാഷ് ബഫി. ഇത് ആക്ച്വലി ഇല്ലേ നമ്മുടെ ശ്രീകാര്യത്തു നിന്ന് ആ മെയിൻ റോഡ് വഴി പോകുന്ന അവിടെ ഇയാളുടെ അളിയും കടയിട്ടിട്ടുണ്ട് അല്ലേ. ഹിസ് ബ്രദർ ഇൻ ലോയുടെ കട അവിടെ അപ്പുറത്തല്ലേ. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ പുള്ളി പറഞ്ഞു അത് എൻ്റെ അളിയൻ്റെ കടയാണ് എന്ന് പറഞ്ഞു. അവിടെ തീരുമ്പോഴത്തേനും ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടുണ്ടാകുന്നു, 9 മണി വരെ ഉണ്ട്. നമ്മുടെ ഹിന്ദി ഫ്രണ്ട്സൊക്കെ വന്ന് കഴിക്കും. ശരിക്കും പാനിപ്പൂരിയൊക്കെ കഴിക്കുന്നെങ്കിൽ ഈ ഹിന്ദിക്കാരുടെ ഷോപ്പിൽ നിന്ന് തന്നെ കഴിക്കണം, അതാണ് ടേസ്റ്റ്. മലയാളീസ പാനിപ്പൂരി പുളി ഇല്ലല്ലേ. അന്ന് നമ്മൾ ശംഖുമുഖത്ത് പോയ പാനിപ്പൂരി എന്ത് പാനിപ്പൂരി ഓ. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്ത് നീ മാത്രം കഴിക്കും, പിന്നെ ഞാൻ എനിക്കിപ്പോൾ വേണമെന്നില്ല. എനിക്ക് പല്ല് പുളിക്കും ഇതൊക്കെ കഴിച്ച. ഞാൻ ഇപ്പം കഴിക്കുന്നില്ല, രേഷ് മാത്രം കഴിക്കും. ഇല്ലില്ല എനിക്ക് ഹെൽമെറ്റ് ഊരാൻ വയ്യ. അതല്ലേ ഈ ഹെൽമെറ്റും ക്യാമറയും ഇതെല്ലാം കൂടെ വലിച്ചു ഊരിയെടുക്കാൻ വയ്യടേ. ഇല്ല നീ ഒരു പറഞ്ഞു ഇങ്ങനെ എടുത്തിടുവോ. ഹലോ, ശംഖുമുഖത്ത് നിന്ന് കഴിച്ചതിനെക്കാട്ടിലും സൂപ്പർ അല്ലേ. അതാണ് ഇവിടുത്തെ കട. ഗൈസ് ഇവിടെ പേടിഎം ഒക്കെ അക്സെപ്റ്റഡ് ആണ് കേട്ടോ. കൈലാഷ് ഭേലെന്നായിരുന്നു ഇതിൻ്റെ പേര്. കൈലാഷ് ഭേൽ ഭേലെന്ന് പറഞ്ഞത് ഭേൽപൂരി അല്ലേ. സത്യം പറഞ്ഞാൽ അവൾ കഴിക്കുന്ന കാണുമ്പോൾ കൊതി വരുന്നുണ്ട്. പിന്നെ ഈ ഹെൽമെറ്റും ക്യാമറയൊക്കെ ഊരി രണ്ടാമത് ഫിറ്റ് ചെയ്യണമെന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് കഴിക്കണ്ടാത്ത പോകുമ്പോൾ. വെള്ളം കണ്ട അടിപൊളി. ഗൈസിനെ കഴിച്ചിട്ട് നമുക്ക് പോകുമ്പോൾ റെക്കോർഡ് ചെയ്യാം. ഗൈസ് രേഷ്മ കഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ആക്ച്വലി പച്ചയ്ക്ക് അങ്ങനെ കുടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നല്ലേ. പോവാം, കൈയൊന്നും കഴുകണ്ടേ, കൈയൊന്നും കഴുകണ്ടേ. ഇതൊന്ന് ശൂഷ് വയ്ക്കണമെന്നാ. കേട്ടില്ല, നീ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പറയണം, അല്ലെങ്കിൽ നിന്നെ കാണാൻ പറ്റത്തില്ല. അതെവിടെ കിട്ടും? ആ പോയിട്ട് വരുമ്പോൾ ഉണ്ടെങ്കിൽ കഴിക്കാം. ഇപ്പം വേണ്ട, അതിനിടയിൽ നമ്മളിപ്പോൾ പോയി സാധനം വാങ്ങിച്ചിട്ട് വന്നിട്ടേ ഷോപ്പ് ഓപ്പൺ ആണെങ്കിൽ ഒന്ന് ചോദിക്കാം. ഫ്രീ ആയിട്ട് തരുമോ? ഓ സൂക്കാപ്പൂരി തരും ചോര്. ഗൈസ് സൂക്കാപ്പൂരി ഓ സൂക്കാപ്പൂരി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കേറ്
എന്ന് വെച്ചാ നീ ഉദ്ദേശിച്ചത് ലാസ്റ്റ് പാനിപൂരിയിൽ വെള്ളം ഒഴിക്കൂല. ഓ നിങ്ങൾ സൂക്കാപൂരി കേട്ടിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. എന്താണ് സൂക്കാപൂരി നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഓ അയാള് കറക്റ്റായിട്ട് ചെയ്തു തരുന്നുണ്ടോ? അപ്പൊ പയ്യനാണോ അവൻ? സൂപ്പറാണ് അവൻ, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അളിയനാണ് അപ്പുറത്തെ ഷോപ്പ് നടത്തുന്നത് എന്നവൻ പറഞ്ഞ്. മുത്തനാണോ അവൻ? കൊടുമുത്തൻ. മുത്താശ്ശനാണോ അവൻ? മുത്താശ്ശൻ. അല്ല ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാലേ, എനിക്കിതെല്ലാം കൂടെ ഊരി കഴിച്ച് പിന്നെ അതെല്ലാം ഫിറ്റ് ചെയ്ത് താടിയിലൊക്കെ ആയി എനിക്കൊരു ഇത്. അതാണ് താടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം പാനിപ്പൂരിയൊക്കെ കഴിക്കുമ്പോൾ വെള്ളം താടിയിലാവും. ഇതാണ് ശ്രീകാര്യ മാർക്കറ്റ്. ഇതാണ് ഇവിടുത്തെ ചൈനീസ് മാർക്കറ്റ് അല്ലേടാ, ചൈനീസ് ബസാർ. ഇവിടെ ഒരു റെയിൻകോട്ടിന് 999 rupees, അതേ സെയിം അതിനേക്കാളും നല്ല ബ്രാൻഡഡ് പോപ്പി എന്ന് പറയുന്ന ബ്രാൻഡഡ് കമ്പനിയുടെ റെയിൻകോട്ടിന് പോത്തീസിൽ 450 എങ്ങാണ്ട് തന്നു. ചൈനീസ് ബസാറൊക്കെ വമ്പം പൈസ പിടിപ്പാണ്. ക്രിസ്മസിൻ്റെ അത്രയും വലിയ സംഭവം വലുതായിട്ടുള്ള ഷോപ്പുകളൊന്നും അങ്ങനെ ഈ അലങ്കാര സാധനങ്ങളൊന്നും ഇട്ട് കാണുന്നില്ല. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ കാണുമായിരിക്കും. നമ്മളിങ്ക സ്റ്റക്കാണ്, നമ്മളിങ്ക സ്റ്റക്ക്. ആക്ച്വലി മീറ്റിയർ ഓടിക്കുന്നവരുടെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഇത് ഈ ഒരു ഇതില്ലേ വൈസർ, ഈ വൈസർ നൈറ്റ് ഓടിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഫ്രണ്ടിൽ ഇതുവഴി നമുക്ക് ഗട്ടറും ഹമ്പും ഒക്കെ കാണാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കര കൂടുതലാണ്, കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് 2-3 പ്രാവശ്യം ഞാൻ പോയി ഹമ്പിലൊക്കെ വീണു. അപ്പോൾ ഇത് ഒരു മോർണിംഗ് റൈഡിനൊക്കെ കൊള്ളത്തുള്ളൂ. നീ എല്ലാം കഴിച്ചത് കിട്ടി, നീ അതിൻ്റെ ക്യാമറയുടെ മൂട്ടി വന്നതെന്ന് സംസാരിച്ചൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. യെസ് അതൊക്കെ കിട്ടി. ഇതെന്തിടാ ഇത്, കുറേ നേരം ആയല്ല. ഇവിടെ എന്നെ നടക്കുന്നേ തരിയില്ലയേ. ആ ഇൻഡിക്കേറ്റർ ബാക്ക് കത്തൂല, പോട്ടിട്ട് കാര്യമൊന്നുമില്ല. ബാക്കി വരുന്നവന് കാണണ്ടേ ഇൻഡിക്കേറ്റർ? പക്ഷെ ഇവിടെ എന്തിനാണ് ഈ പോലീസുകാരെ നിർത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. ഒരു സിഗ്നൽ വെച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളു. ചുമ്മ പോലീസ് പട്ടാളം. ഇതിനും മാത്രം വണ്ടികൾ വരുന്നു. ഇവിടെയൊക്കെ റോഡ് വികസിപ്പിക്കാനുള്ള വഴിവെല്ലാം നോക്കണം, ആളുകൾ സമ്മതിക്കത്തില്ല. വികസനം വേണം വികസനം വേണം എന്ന് പറഞ്ഞ് കരയും, പക്ഷേ വികസിപ്പിക്കാൻ ചെല്ലുമ്പം അവർ സമ്മതിക്കുകയില്ല. പിന്നെ ഗവൺമെൻറ് വികസിപ്പിക്കാൻ വേണ്ടി സ്ഥലമൊക്കെ എടുക്കുമ്പം മാന്യമായിട്ടുള്ള വിലയും കൊടുക്കണം, അതും ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം നൈറ്റ് ലൈഫാണ് എൻജോയ് ചെയ്യാൻ പോണത്. ശ്രീകാര്യൻ ട്രെൻസ് ഷടായി ബ്ലോക്ക്. പണ്ടൊക്കെ ഇതൊക്കെ ഭയങ്കര യൂസ്ഡ് ആയിരുന്നു ഗൈസ്, ഈ കോവിഡിന് മുന്നേ ഇല്ലേ. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഇതിനകത്ത് ഇവിടെ കിടന്ന് ബ്ലോക്ക് അടിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഈ കോവിഡ് സമയത്ത് കുറച്ച് റിലീഫ് കിട്ടിയപ്പോൾ ഇത്രയും വണ്ടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ വണ്ടികളൊന്നും ഇല്ലാതെ ഓടിച്ച് ഇത് അൺയൂസ്ഡായി പോയി. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഇത്. ഇവിടെ അങ്ങനെ ഓ 30 rupees. ഓ പാനിപ്പൂരി കഴിച്ച് കഴിഞ്ഞ് കാശ് പേ ചെയ്താന്ന് ശ്രീകാര്യം കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് അവള്. സള്ള വള്ള
എന്നിട്ട് പൈസ കൊടു, എന്നിട്ട് പൈസ കൊടുക്കാതെ തിരിച്ചു വരൂ. ഗൈസ്, ഞാൻ ഇവ രേഷ്മ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. എടേ, നീ സംസാരിക്കുന്നത് അവർക്ക് കേൾക്കണുണ്ടോന്ന് അറിയാൻ വയ്യ കേട്ടോ. പക്ഷെ ഞാൻ റിപ്ലൈ വരുമ്പോ അത് വീഡിയോയിൽ വരൂലേ, മറ്റേ മൈക്ക് ഉള്ളിലായതുകൊണ്ടേ. ഗൈസ്, ഇതുണ്ടോ? ഇതാണ് ഇവിടുത്തെ QRS, മാക്സ്, നീൽഗിരീസ്, ആംബ്രോസിയ എല്ലാം കൂടെ ഒരുമിച്ചൊരു ബിൽഡിങ്ങിൽ. ഈ QRS എവിടെ കൊണ്ടെന്ന് വെച്ചാൽ അവിടെ മാക്സിമം ഉണ്ടായിരിക്കും. അത് നോക്കാം. ഗൈസ്, 6:48 ആയിട്ടുള്ളൂ ശരിക്കും, 6:45. ഈ ഇരുട്ടിയത് കണ്ട, ഡിസംബർ ആയതുകൊണ്ടാണ് ഇരുട്ട് പെട്ടെന്ന് ഇരുട്ടുന്നത്. ടൈം അത് ഈ ടൈം നമ്മുടെ ഫോണുമായിട്ട് സിങ്ക് ചെയ്യുമ്പോഴാണ് മാറുന്നത്. അത് ഞാൻ സിങ്ക് ചെയ്തിട്ടില്ല. ആദ്യത്തെ വാങ്ങിച്ച സമയത്ത് 2-3 പ്രാവശ്യം ഇത് ചെക്ക് ചെയ്യാനും കാര്യത്തിനൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നീട് അത് റീസെറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ കറക്റ്റ് ആണല്ലോ കാണിക്കുന്നത്, 6:49. 1-2 മിനിറ്റ് വ്യത്യാസം ഉണ്ടാവും. കാരണം ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്, ഇത് ടൈം സിങ്ക് ആവണതാണ്. ഇതിപ്പോൾ സിങ്ക് തെറ്റായിട്ടിരിക്കുന്നതാണ്, പിന്നീട് ശരിയാകാം. ശരിക്കും ടൈം 6:45 ആയിട്ടുള്ളൂ, ഇതിന് 6:49 കാണിക്കുന്നു. ഇനിയും ഞാൻ ഈ ഗോപ്രോ കുറച്ചു നേരം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അവിടെ എത്താറാകുമ്പോൾ എടുക്കാമേ. ഇല്ലെങ്കിൽ സംഭവം എന്താണെന്ന് വെച്ചാലേ, ഇതിൻ്റെ ചാർജ് തീർന്ന് അവിടെ എത്തുമ്പോൾ ഒന്നും കിട്ടില്ല. അപ്പോഴേ നമ്മൾ അങ്ങനെ PMG കഴിഞ്ഞ് പൊക്കോണ്ടിരിക്കുന്നു. PMG ഇപ്പം PMG കഴിഞ്ഞില്ല, PMG ഇപ്പം എത്തും. ആ വൺ വേയിലാണ് ഇത്, ആക്ച്വലി വൺ വേ ആണ് ഇവിടുന്ന്. ഇതൊരു വൺ വേ ആണ്. അപ്പുറത്ത് ഇതിൻ്റെ സെയിം ഇതുപോലെ ഒരു റോഡ് അപ്പുറ സൈഡ് ഉണ്ട്, അത് ഇങ്ങോട്ട് വരാൻ. ഈ അഡിഡാസ് റീബോക്ക് പണ്ട് മുതലേ ഉള്ളതാണ്. പണ്ട് മുതലെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിലെ, ഞാൻ സ്കൂൾ ബസ്സിൽ പോകുന്ന ആ സമയത്ത് കാണുമായിരുന്നു ഈ റീബോക്കും ആ ഷോപ്പൊക്കെ. ഇപ്പോഴും അത് അവിടെ തന്നെ ഉണ്ട്. ഇതാണ് പോസ്റ്റ് ഓഫീസ് ബ്രോ. പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് പോസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്തോ ആണ് ഇത്. ഈ റെഡ് കളർ ബിൽഡിംഗ് പണ്ടത്തെ രാജാക്കന്മാരുടെ സെറ്റപ്പാണ്. ഇത് ഇരിക്കുന്നതാണ് ഹോട്ടൽ മസ്കറ്റ്. ഇത് ഈ സൈഡിൽ ഇരിക്കുന്നത് മസ്കറ്റ് ഹോട്ടൽ, KTDC ആണെന്ന് തോന്നുന്നു. ഇപ്പം നിങ്ങൾക്ക് നമ്മൾ ആ ലെഫ്റ്റ് പോവുകയാണെങ്കിൽ കവടിയാറ്, വെള്ളയമ്പലം അങ്ങനെ പോകാൻ പറ്റും. നമ്മൾ ഈ സ്ട്രെയിറ്റാണ് പോകുന്നതെങ്കിൽ സിറ്റിയാണ്, അതായത് പിന്നെ പാളയം, ആയുർവേദ കോളേജ്, ഈസ്റ്റ് ഫോർട്ട്, തമ്പാനൂർ അങ്ങനെയൊക്കെ പോകും. ഈ ഇരിക്കുന്നതൊക്കെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ലൈബ്രറിയാണ്. റോബി വിളിക്കുന്നല്ല. ഹലോ എടാ, ഞാൻ വെളിയിലാണ്ട്രാ, സാധനം വാങ്ങിക്കാൻ വന്നത്. കേക്കാമോ? ആരിരിക്കും? എടാ എടാ, നില്ലടാ ഒരു മിനിറ്റ്. എടാ, ഞാൻ വണ്ടി ഒതുക്കിയിട്ട് ഇപ്പം ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം, നീ പോവല്ലേ, വെയിറ്റ് ചെയ്. അവന് മീറ്റിങ്ങിന് ഇരിക്കാൻ പറ്റത്തില്ലെന്ന്. അഖിലൊന്നും ഇരിക്കൂലേ. ഇപ്പൊ ഭയങ്കര പ്രശ്നമാവുമല്ലോ എനിക്ക്. എന്റെ ജീവിതമൊക്കെ ഇത്രേ ഉള്ളു, 24 മണിക്കൂർ വീട്ടിൽ. ഗൈസ്, ഇപ്പൊ വരാം. ഗൈസ്, ഇതാണ് പാളയം.
നമുക്ക് ജോലി സമയം കഴിഞ്ഞാലും നമുക്കൊരു സൗകര്യത ഇല്ലടേ. അതാണ് നമ്മുടെ ജീവിതം. കോപ്പ്, മീറ്റിങ്, കൂറ്റിങ്, മനുഷ്യരും അടുത്ത്. ഈ സ്ഥലം കണ്ട ഗൈസ് വളരെ മനോഹരമായിട്ടില്ലേ, ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയാണ് ഒരുപാട് ബ്രാൻഡഡ് ഷോപ്സൊക്കെ ഉള്ള സ്ഥലമാണിത്. ഈ രണ്ട് സൈഡും എല്ലാ തുണിത്തരങ്ങളുടെയും ബ്രാൻഡഡ് ഷോപ്പ് ഈ രണ്ട് സൈഡിലായിട്ട് കാണും. ഇതുകൊണ്ടോ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, മാക്സ്, QRS, നെയിൽ ഗ്രീസ് എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുന്നതാണ്ടോ. QRS സ്ക്വയർ എന്ന് പേരിട്ട് ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇരിക്കത്തുള്ളൂ. QRS, മാക്സ്, നെയിൽ ഗ്രീസ്, ചുങ്കത്ത് ജ്വല്ലറി. കല്യാൺ ജ്വല്ലേഴ്സ്. പോത്തീസിന്റെ കാർ പാർക്കിംഗ് ഉണ്ട് ഗൈസ്. തോരിക്കുന്നു പോത്തീസ് ഇരിക്കുന്നത് പിന്നെ 1 കിലോമീറ്റർ അപ്പുറത്താണ്. കാർ അവിടെ ഇട്ടിട്ട് നടന്ന് അങ്ങോട്ട് പോണം. ജയലക്ഷ്മിയുടെയൊക്കെ ലൈറ്റ് നോക്കിയേ, അടിപൊളിയല്ലേ. അവരൊരിക്കലും വേറെ ഈ പല മിന്നുന്ന കളർ എടുത്തില്ല കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇത്രയും നാളെ നമ്മൾ ജയലക്ഷ്മിയിൽ അല്ല ഇവിടെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ വെള്ളയും റെഡും അല്ലാതെ അവർ വേറെ ഒരു കളറും ഡെക്കറേഷൻ ഉപയോഗിക്കത്തില്ല. അവരുടെ ബ്രാൻഡിങ് എങ്ങനെയാണല്ലോ, വെള്ളയും റെഡും അല്ലേ അവരുടെ ലോഗോ. അപ്പൊ ആ കളർ മാത്രമേ അവർ ഉപയോഗിക്കത്തുള്ളൂ. അതാണ് ഓവർ ബ്രിഡ്ജ്. ഇതിൻ്റെ താഴെ കൂടെ ട്രെയിനാണ് പോകുന്നത്. അതാണ് റെയിൽവേ സ്റ്റേഷൻ ഗൈസ്. ഓടെ ഈ സൈഡിലായിപ്പോ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഈ ബസ്സുകാരൻ വിടത്തുമില്ല ഇനി. അണ്ണാ രക്ഷപ്പെട്ടു. ഗൈസ് ഇതാണ് ബാബാസ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഇവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നു. 10 രൂപ ഉണ്ടോ അവിടെ? ഇല്ല. അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 10 രൂപ കൊടുക്കണം. എവിടെ വെച്ചാലും കൊടുക്കണം. എത്ര ചേച്ചി പാർക്കിംഗ് പൈസ ഇല്ലേ? പൈസ ഇല്ലെന്ന്, പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. എന്തോ ഓ എന്ന് വെച്ചാ മനസ്സിലായില്ല ചേച്ചി. എങ്ങനെയാണ്? ഓ ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെ വയ്ക്കാമോ? ഓ എന്ന് വെച്ചാ സമയമുണ്ടല്ലേ അതിന്. എത്ര സമയമാണ്? തീരാറായോ? ഓ ശരി ശരി, താങ്ക് യു ചേച്ചി. അവിടെ അത് 4-വീലർ പാർക്കിംഗ് സ്ഥലമാണെന്ന്. 4-വീലർ പാർക്കിംഗ് സ്ഥലം. ഏ പൈസ അല്ല, അവര് ഇപ്പൊ അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞതുകൊണ്ട് വെച്ചോളാം. ഇവിടെ കാറില് വെക്കുന്ന മൊബൈൽ ഹോൾഡർ. ആ കാറിൽ കണക്ട് ചെയ്യുന്നതല്ല ഈ, അതല്ല അതല്ല, മറ്റേ റിയർ വ്യൂവിൽ കണക്ട് ചെയ്യുന്നുണ്ടോ? സെക്ഷൻ കപ്പ് നമ്മുടെ ഇത് ഇക്കോ സ്പോർട്ടിലൊക്കെ ഒരു മാറ്റ് ഫിനിഷാണ് വരുന്നത്, അതിനകത്ത് ഇരിക്കൂല. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ റിയർ വ്യൂ മിററിൽ കണക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് മൗണ്ട് ഉണ്ട്. ആ ഞാൻ ഇതിൽ കാണണ്ടായിരുന്നു. ഓ ഓ ഓ
ഇത് റിയർ വ്യൂ മിറർ ഫോൺ കണക്ട് ചെയ്യുന്ന ഗോപ്രോയുടെ എന്റെ ഉണ്ട്, അത് ഞാൻ മറ്റേ ഗ്ലാസ്സിൽ സെക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേറെ എവിടെയും കിട്ടുന്നതായിട്ട് അറിയാമോ? അല്ല, ഇതിൽ മൊബൈൽ വെക്കാനാ. ഇപ്പം ഇപ്പം നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ഇപ്പം റീസെൻ്റ്ലി ഇപ്പം ഇങ്ങനെ ഒരു ആപ്പുണ്ടേ, ഡബിൾ ടേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പുണ്ട്. ഇപ്പം നമ്മുടെ ഐഫോണിൽ ഇപ്പം നമുക്ക് മൂന്ന് ക്യാമറ ഉണ്ടല്ലോ, അപ്പം അതിൽ നമുക്ക് എല്ലാ ക്യാമറയും സൈമിൾട്ടേനിയസ്ലി വ്യൂ ചെയ്യാൻ പറ്റും. ആ അപ്പം എനിക്കിപ്പോൾ ഇതിങ്ങനെ ഫ്രണ്ട് വെക്കുകയാണെങ്കിൽ ഇതെനിക്ക് ഫ്രണ്ട് റെക്കോർഡ് ചെയ്യാം, ഇവിടെ ഞാൻ സംസാരിക്കുന്നത് കാണാൻ പറ്റും, എന്നിട്ട് രണ്ട് വീഡിയോ ഫയലായിട്ട് കിട്ടും. ഓ അല്ല, എല്ലാ ഈ 15 iOS 15 ന് ശേഷം ഉള്ളതിനൊക്കെ ഡബിൾ ടേക്ക് എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ആ തേർഡ് പാർട്ടി, തേർഡ് പാർട്ടി ആപ്പ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്, ആപ്പാണ് ആപ്പാണ് ഇത്. 12 പ്രോ 12 മുതൽ അങ്ങോട്ട് പറ്റും. വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, മറ്റേ ഫോണിൽ നിന്ന് കണക്ട് ചെയ്യുന്ന മൈക്ക്. ആ അല്ല, അതല്ല, ഷോർട്ട് ഗൺ മൈക്ക് ഉണ്ട്. ഇതല്ല, ഇതല്ല, ഇത് ഇതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് റോഡല്ലേ, ബോയ MM1 എന്ന് പറഞ്ഞിട്ട്. അത് അത് റേറ്റ് എങ്ങനെയാണ് കേട്ടോ ബോയയുടെ? ഇതാണ് കറക്റ്റ് മൊബൈലിന്റെ സാധനം. ഇതല്ലേ, അത് എടുക്കുമ്പോ മിനി ട്രൈപോഡ് ഒന്ന് നോക്കാം, ഫോണ് പിടിപ്പിക്കുന്ന ട്രൈപോഡ് ചെറുത് ചെറുത് ഇത് എത്ര ആവും ചേട്ടാ? ഇതിന് 1750. ലോക്കൽ വാറണ്ടിയും കിട്ടും. ഓ, നമുക്കൊരു എനിക്ക് ഒരു മിനി ട്രൈപോഡും കൂടെ വേണമായിരുന്നു ഫോണിന്റെ, അതൊന്ന് നോക്കാം. ഈ അഡാപ്റ്റർ ഉണ്ട്, രണ്ട് മൈക്ക് വയ്ക്കാം. ഇതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടിട്ടുണ്ട്, ഇത് പറഞ്ഞ നിങ്ങൾ ഇതല്ലേ പറഞ്ഞത്? ആ, ഞാൻ ഉദ്ദേശിച്ചതാണ് കുറച്ചുകൂടെ കോമ്പാക്ട് ആയിട്ട്. പല ഷേപ്പിലാക്കാന്നുള്ള പല ഷേപ്പും ഉണ്ട്. ഇത് ഇത് എനിക്ക് മാറ്റി വേറെ ഉണ്ടാവും. നല്ല സാധനം വെക്കാം. എനിക്കെന്ന് വെച്ചാൽ ഈ മോളിൽ മൈക്ക് പിടിപ്പിക്കാനുള്ള ആ സാധനം കൂടെ ഉള്ള മൗണ്ട് വേണമായിരുന്നു. ഓക്കെ കേട്ടോ, ഇത് എത്ര? ഇത്രയും വിലയോ? അല്ലാതെ ഇപ്പം നമുക്ക് ലോക്കൽ ഐറ്റംസ് ഒന്നും അവൈലബിൾ അല്ല. ഇതില് ഫോണും മൈക്കും കൂടെ വെക്കണോ? അല്ല, ഫോൺ മൈക്ക്, മൈക്ക് അതിന്റെ മേലെ വെക്കാം. സാധാ ഉള്ളു കേട്ടോ. ഇത് ഭയങ്കര വില. ആ മനസ്സിലായി, എനിക്കറിയാം, ഇപ്പൊ ബ്രാൻഡ് അറിയാം. അത് നല്ലതാണ്. അല്ല, എനിക്ക് ഈ ബ്രാൻഡ് അറിയാം, നല്ല ബ്രാൻഡ്. ഇവരുടെ തന്നെ ഒരു വ്ളോഗിങ് കിറ്റ് ഉണ്ട്, വ്ളോഗിങ് കിറ്റും ഉണ്ട് അവർക്ക്, ഒരു 6000 something ആവും.
ഇത് എത്രയാണ് വില? ഇത് ഇത് ഞാൻ ഇപ്പം എടുക്കാം, പിന്നെ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വരേണ്ടി വരും. എഴുന്നൂറല്ലേ? ഓ ശരി. ഗൈസ് നമ്മൾ ഉദ്ദേശിച്ച വിലയല്ല. ഡബിൾ ടേക്ക്, ഡബിൾ ടേക്ക്. അയച്ചിട്ടുണ്ട്. ഓ ഓ, അത് ഇപ്പൊ നമുക്ക് മൂന്ന് ക്യാമറ ഉണ്ടല്ലോ, ടെലിഫോട്ടോ, അൾട്രാ വൈഡ്, വൈഡ്. ഈ ഈ മൂന്ന് ക്യാമറയും നമുക്ക് അറ്റ് എ ടൈം രണ്ട് ക്യാമറ സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ എനിക്ക് സെൽഫിയും റെക്കോർഡ് ചെയ്യിപ്പിക്കാം, ബാക്ക് ഫ്രണ്ട് വശത്തിൽ കാണുന്ന റെക്കോർഡ് ചെയ്യാം. അപ്പം രണ്ട് വീഡിയോ ആയിട്ട് എടുക്കണ്ട, ഒറ്റ വീഡിയോ തന്നെ രണ്ട് ഫയലും കിട്ടും. സിങ്ക് ചെയ്യാനും ബുദ്ധിമുട്ടില്ല, രണ്ടും കൂടെ എടുത്തിട്ടിട്ട് ആവശ്യമില്ലാതെ കട്ട് ചെയ്ത് കളഞ്ഞത്. അതാണ് അതാണ്. ശരി, താങ്ക് യു ചേട്ടാ. ഈ സുരേഷ് ഇറങ്ങി വെളിയിൽ പോയി. മുത്തോ, യു കെയിം ഔട്ടാ, ഇത് ട്രൈ ചെയ്ത് നോക്കണ്ടേ? ഇത് പിടിച്ചാണ്, 600 ആയിട്ടുള്ളു കേട്ടോ. ആ മറ്റേത് ഭയങ്കര വില. ഗൈസ് ഞാൻ ഇത് ട്രൈ ചെയ്തിട്ട് ഫോണിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഗൈസ് ഇതാണ് നമ്മളിപ്പോൾ വാങ്ങിച്ച ട്രൈപോഡ്. രേഷ്മ കണ്ട, രണ്ട് അറ്റ് എ ടൈം നമുക്കിപ്പോൾ ആക്ച്വലി ഈ ആപ്പിൽ, ഈ ആപ്പ് ഞാൻ ഉപയോഗിക്കുന്ന ആപ്പ് വെച്ചിട്ട് നമുക്ക് അറ്റ് എ ടൈം രണ്ട് പേരെയും സെയിം ആയിട്ട് കാണാം. ഇപ്പോൾ എനിക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ച് രേഷ്മയുടെ ഷൂട്ട് ചെയ്യാം, എൻ്റെ സെൽഫി ക്യാമറ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. രണ്ട് ഫയലായിട്ട് നമുക്ക് കിട്ടും. ഈ ആപ്പിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇതുണ്ട്, ഇതാണ് നമ്മുടെ ബാബാസ്, ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചത്. ഈ ഈ ട്രൈപോഡ് ഇപ്പോൾ ആക്ച്വലി ഞാൻ വാങ്ങിച്ച ട്രൈപോഡിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ തമ്പാനൂർ വീട്ടിലേക്ക് അതാണ് നമ്മുടെ തമ്പാനൂര് അങ്ങോട്ട്, ആ ജയലക്ഷ്മിയൊക്കെ നിങ്ങൾക്ക് കാണാം. അവിടെ താഴോട്ടാണ് റെയിൽവേ സ്റ്റേഷനൊക്കെ പോകുന്നത്. ഇതാണ് സംഭവം. ഇത് നമ്മളിവിടെ വന്നു, പക്ഷേ അവരുടെ അടുത്തുള്ള സാധനങ്ങളൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഗൈസ് മാൻഹട്ടനാണ് തോന്നുന്നത് ബ്രാൻഡ്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ആമസോണിലൊക്കെ ഭയങ്കര വിലയാണ്. അങ്ങനത്തെ ഉള്ളൂ, ഞാൻ അതുകൊണ്ട് മൈക്ക് വാങ്ങിച്ചില്ല. ഇപ്പം നമ്മൾ ഈ മിനി ട്രൈപോഡ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് മൈക്ക് വാങ്ങിക്കണം. മൈക്ക് ഓൺലൈൻ എന്തെങ്കിലും നോക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെയ്ത്. ഇപ്പം എനിക്കെന്തായാലും ഈ മറ്റേ നമ്മുടെ ആ ഗൊറില്ല ബോർഡിൻ്റെ ആ ഒരു വൃത്തികേട് മാറി കിട്ടിയല്ലേടേ. രേഷ്മ അതാണ് ഇരിക്കുന്നത്. ഗൊറില്ല ബോർഡിൻ്റെ വൃത്തികേട് മാറിയില്ലേ? ആ ഗൊറില്ല ബോർഡിൻ്റെ വൃത്തികേട് എന്തായാലും മാറി. ഇപ്പം നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിപ്പോൾ തിരിച്ചു പോകണം. ഇനി പോകുന്ന വഴിക്ക് വീട്ടിലത്തേക്ക് ഇറച്ചിയും എന്തെങ്കിലും മീൻ എന്തെങ്കിലുമൊക്കെ വാങ്ങണം, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഗോപ്രോ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാം.